ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് കാര്യം പറഞ്ഞു. ഇപ്പോൾ സർക്കാർ കെ എസ് എഫ് ഡി സി വഴി ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാൻ പോകുന്ന മിനിസ്റ്റർ നേരത്തെ പ്രഖ്യാപിച്ചു. അതെന്തായി? അതിൻ്റെ ടെൻഡറിലേക്ക് എത്തി കഴിഞ്ഞു. അത് രണ്ട് രൂപത്തിൽ നമ്മൾ ചെയ്യുന്നു. ഒന്ന്, നമ്മൾ നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം വാടകയ്ക്ക് എടുക്കുകയാണ്. കാരണം ഈ സിനിമ ഇപ്പം തന്നെ നമ്മുടെ കെ എസ് എഫ് ഡി സി തന്നെ 65 സിനിമ ഇരിപ്പുണ്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ നല്ല ഉൾക്കാമ്പുള്ള സിനിമകൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് പാവപ്പെട്ട നിർമ്മാതാക്കളും ആളുകളും എടുത്ത സിനിമകളാണ്. അപ്പം അത് ഈ പ്ലാറ്റ്ഫോം വഴി യുഎസിനെ കൂടുതൽ കിട്ടുന്ന ഒരു പ്രൈവറ്റ് പ്ലാറ്റ്ഫോമും, അത് ഉദാഹരണത്തിന് ആമസോൺ നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. ഒന്നത്, പിന്നെ നമ്മൾ നമ്മുടെ ആ അത് കൂടാതെ നമ്മൾ നമ്മുടെ നിയമസഭാ ബഹുമാനപ്പെട്ട സ്പീക്കറുമായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. നിയമസഭയുടെ ഒരു ചാനലുണ്ട്, അതുവഴി അതെങ്ങനെ ഓൺ ചെയ്യാൻ പറ്റും, നിയമസഭാ ടി വി വഴി എങ്ങനെ ഓൺ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ ആലോചിക്കുന്നു. പിന്നെ നമ്മുടെ പിന്നെ ഗവൺമെൻറ് തന്നെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കുമല്ലോ. അത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് വ്യൂവേഴ്സിനെ കിട്ടുമ്പോൾ മറ്റേത് ഒഴിവാക്കുക. ഇങ്ങനെ പലതരത്തിലൊരു കാലപരിധി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴാണല്ലോ ഇതിൻ്റെയൊക്കെ പ്രസക്തി. എത്രയും വേഗം ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇതിനെല്ലാം ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതിനെല്ലാം പണം വേണ്ടേ? ഈ പണം കിട്ടണം, അതിന് ഫിനാൻസിന് അംഗീകാരം കിട്ടണം, എല്ലാം കിട്ടി. കിട്ടിയപ്പോൾ ടെൻഡറിലേക്ക് പോയി. നമുക്കൊരു ഒരു മാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ളൊരു വലിയ സംവിധായകൻ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം സർക്കാർ തുടങ്ങുന്നതിനെ വിമർശിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചത്, അത് ഈ വിമർശനം പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യം ബോധിപ്പിച്ചു. ഞാൻ പറഞ്ഞു, സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംശയം വന്നതെന്ന് പറഞ്ഞാൽ തിയേറ്ററുകളെ ഒഴിവാക്കിക്കൊണ്ട് സിനിമകൾക്ക് വേറൊരു മാനം കാണാൻ വേണ്ടിയുള്ള ശ്രമമാണോന്നൊരു ഒരു സംശയമാണ്. അദ്ദേഹം മഹാനായ കലാകാരനാണ്. അദ്ദേഹത്തിന് നമ്മൾക്ക് ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനില്ല. അപ്പോൾ അതാണ്. പിന്നെ അദ്ദേഹത്തെ പറഞ്ഞു, ഒരിക്കലും ഇല്ല, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തിയേറ്ററുകൾ തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മുടെ ചിത്രാഞ്ജലിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. 150 കോടിയുടെ പ്രോജക്റ്റാണ്. 65 കോടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബാക്കിയുള്ളതിൻ്റെ ഡി പി ആർ തയ്യാറാക്കാൻ നമ്മൾ ഉദ്ദേശം കൊടുത്തു. കേരളത്തിലെ ഏറ്റവും നല്ല ഷൂട്ടിംഗ് സെൻ്ററായിട്ട് ദക്ഷിണേന്ത്യയിൽ തന്നെ നമുക്ക് എല്ലാ പടങ്ങളും വന്ന് ഷൂട്ട് ചെയ്ത് അതിൻ്റെ അവസാനത്തെ മിനുക്ക് മണി വരെ ചെയ്തു പോകാൻ കഴിയുന്ന ഒരു സെൻ്ററാണ് നമ്മൾ. പക്ഷേ കോവിഡ് കാലത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്ന ഒരു ആദ്യം തുടങ്ങുന്നതിൽ നമ്മൾ വളരെ പിന്നിപ്പോയി. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചില സിനിമകളുടെ ഷൂട്ടിംഗ് ഇപ്പോൾ തെലുങ്കാനയിലേക്കൊക്കെ പോയിരുന്നു. അതിനാൽ മിനിസ്റ്റർ അന്നേരം ഒരു കോൾഡ് റെസ്പോൺസാണ് നടത്തിയെന്നൊരു വിമർശനവും ഉണ്ടായിരുന്നു. അല്ല, ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് പറയാം. തെലുങ്കാനയിൽ പോകുന്നവർ പോയിക്കോട്ടെ. അല്ല, അത് അവർ പറഞ്ഞു, അവരുടെ ചില ആളുകളുടെ രീതിയോട് നമുക്ക് യോജിപ്പുന്നു. കാരണം എനിക്ക് ഇവരൊരു മെമ്മോറാണ് കൊണ്ടുതന്നു. മെമ്മോറാണ് കൊണ്ടുതന്നത് ഈ പറയുന്ന സിനിമാ രംഗത്ത് പിന്നെ ഈ പറയുന്ന സംവിധായകന്മാരും പ്രൊഡ്യൂസേഴ്സും ഒരു ഇത് കൊടുത്തത്. ഞാൻ അന്ന് തന്നെ അത് നോട്ടെഴുതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് കൊടുത്തു. പിറ്റേ ദിവസം പത്രസമ്മേളനം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യം പേപ്പർ ചെല്ലണ്ടേ? എനിക്കതിനകത്തൊരു മാനസിക പ്രയാസം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാനതിനെ ഒരിക്കലും നെഗറ്റീവായിട്ടല്ലേ, ഞാൻ വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് ഞാൻ സി എമ്മോട്ട് സംസാരിക്കാൻ വേണ്ടി തയ്യാറായി നോട്ട് തയ്യാറാക്കി സി എമ്മിൻ്റെ കയ്യിൽ ആപ്പീസ് ചെയ്തു. സി എമ്മിൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ദിവസം ഇവർ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു എല്ലാ സിനിമയും തെലുങ്കാനയിലോട്ട് അങ്ങ് പോവുകയാണ്. അതിനകത്തൊരു ഒരു ഒരു വസ്തുതയില്ല. കാരണം ഞാൻ ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറിനെ വിളിച്ചു. പുള്ളി പറഞ്ഞ് എൻ്റെ ഒരു സിനിമയും പോത്തില്ല, ഞാൻ കേരളം വിട്ടും പോത്ത്, ഞാൻ ഇവിടെ തന്നെ അഭിനയിക്കുക. അവരുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ബ്രോഡാടി തുടങ്ങിയിരുന്നു, അതെല്ലാം തിരിച്ചു വന്നു. അതെ, അപ്പം ഞങ്ങൾക്ക് ഞങ്ങളിത് ഞങ്ങൾ ഷൂട്ടിങ്ങിന് അവസരം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ല. കാരണം നമ്മുടെ സീരിയലിന് കൊടുത്തല്ലോ. തൊട്ടടുത്ത് തന്നെ ഇത് കൊടുക്കുന്നതിനെ പറ്റി ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവർ മെമ്മോറണം വരുന്നത്. നമ്മളപ്പം തന്നെ അതിന് വേണ്ടി നോട്ട് തയ്യാറാക്കി സി എമ്മിൻ്റെ മുമ്പിലേക്ക് ഫയൽ പോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് ഞാൻ എന്നോട് ഒരു എറണാകുളത്ത് ചോദിച്ചു, ഞാൻ പരിപാടിക്ക് വന്നു. പിറ്റേ ദിവസം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ പോയിക്കോട്ടെ. അല്ല, അങ്ങനെയല്ല, നല്ല സ്ഥലമാണ് ഈ ഈ പറയുന്ന ആന്ധ്രാപ്രദേശ്. അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നത് നമ്മളിതല്ല, ആർക്കെങ്കിലും പോകണമെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യും. കാരണം ഇവിടെ അല്ല, അന്നത്തെ ആ ദിവസങ്ങളിൽ വേറൊരു വിവാദവും ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്നുള്ളൊരു കിട്ടക്സ് വ്യവസായം തെലുങ്കാനയിലേക്ക് പോകുന്നത് അതുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു. ഇത് സാർ, അത് നമ്മൾ ഭയപ്പെടുത്തരുത്. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ഈ കോവിഡ് എന്ന് പറയുന്ന പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ ഇരിക്കുന്ന 21 മന്ത്രിമാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ജീവനാണ് പ്രശ്നം. ഈ ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളോടൊപ്പം എല്ലാവരും ഇപ്പോൾ കൂടി നിൽക്കണം. അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, വ്യത്യസ്തമാണ്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങളങ്ങ് പൊക്കളയും, ഞങ്ങൾ മലയാള സിനിമ എല്ലാം തകർത്തുകളും. ആ വിഷയം മാറിയല്ലോ അല്ലേ? ഇപ്പോൾ അല്ല, ഞങ്ങൾ അതിൻ്റെ അടുത്ത് നമുക്ക് ന്യായമായി തന്നെ കൊടുത്തല്ലോ. അതെ, ഷൂട്ടിംഗ് ഇവരെ ഭയപ്പെട്ടൊന്നുമല്ല കൊടുത്തത്, അതും ധരിക്കണ്ട. അവർക്കത് കൊടുക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം അതിൻ്റെ നടപടിക്രമങ്ങളൊന്ന് പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട സി എം ഒന്ന് ഒപ്പിട്ട് പബ്ലിഷ് ചെയ്യണം. അതിനൊരു ഒരു ഒരു രണ്ട് ദിവസം പോലും തരാതെ അതിനകത്തൊരു ചെറിയ പൊളിറ്റിക്സ് അതിനോട് പ്രതികരിച്ചേ. ആ, ഒരു ചെറിയ പൊളിറ്റിക്സ് അതിനകത്ത് കയറി, അത് വേണ്ട. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കയറ്റിക്കൊണ്ട് വരുന്നത് സിനിമാ രംഗത്തുള്ള രാഷ്ട്രീയം നോക്കിയല്ല, നമ്മളെല്ലാവരുമായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് കഴിഞ്ഞു
അപ്പോൾ അത് കഴിഞ്ഞ് മോഹൻലാൽ സാറിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞങ്ങൾക്കാർക്ക് യാതൊരു പ്രശ്നമില്ല, എൻ്റെ ഒരു തീരുമാനം പോകത്തില്ല. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ പൊളിറ്റിക്സ് ഒട്ടൊരു ആരോ ശ്രമിച്ചതാണ് ഈ ചോദ്യം എന്നോട് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നല്ല സ്ഥലങ്ങളുണ്ട്, അവിടെ ആർക്കെങ്കിലും പോയി ചെയ്യുന്നതിന് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. നമ്മുടെ രാജ്യമല്ലേ ഇത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമല്ലേ, എവിടെ വേണമെങ്കിലും പോകാമല്ലോ. അപ്പോൾ അതാർത്ഥത്തിലാണ് പറഞ്ഞത്.